ഹലോ അങ്കിൾ, ഞങ്ങൾ എനർജി ക്ലബിലെ മെമ്പേഴ്സാ. അങ്കിൾ, ഈ വീട്ടിൽ സൗരോർജ വിളക്കുണ്ടോ? ഇല്ലല്ലോ മോളെ. അങ്കിളെ, ഒരു മുറിയിലെങ്കിലും സൗരോർജ വിളക്ക് സ്ഥാപിക്കണം. അതിലൂടെ നമുക്ക് വൈദ്യുതിയും ലാഭിക്കാം, പിന്നെ സാമ്പത്തിക ലാഭവും ഉണ്ടാക്കാം. അതിനൊരുപാട് കാശാവില്ല മോളെ. ആദ്യത്തെ മുതൽ മുടക്ക് മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ ബില്ല് പകുതിയാവും. അങ്കിൾ 100% ശരിയാ മോള് പറഞ്ഞത്. ഞാനിതെന്താ നേരത്തെ ആലോചിക്കാത്തത്? അമ്മമ്മേ. ആരാ? ഞങ്ങൾ എനർജി ക്ലബിലെ കുട്ടികളാണ്. എനർജി പാഴായി പോകുന്നത് തടയലാണ് ഞങ്ങളുടെ ലക്ഷ്യം. മോളെ, ഇങ്ങോട്ടൊന്ന് വാ, ഇവിടെ കുറച്ച് കുട്ടികൾ വന്നിരിക്കുന്നു. ഈ പച്ചക്കറിയുടെ വേസ്റ്റ് അമ്മമ്മ എവിടെ കളയുന്നത്? ഇതോ, ഇത് ഈ പറമ്പിൽ എവിടെയെങ്കിലും കളയും. ഈ വേസ്റ്റ് ഒക്കെ പറമ്പിൽ കളയാതെ ഒരു ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിച്ച് ഗ്യാസിന് പകരം ഉപയോഗിക്കാമല്ലോ. ഇത് ഇത്തിരി അല്ലേ ഉള്ളു മോളെ, ഇതുകൊണ്ട് എന്താവാനാ? ഇത് മാത്രമല്ല, ഭക്ഷണത്തിന്റെ വേസ്റ്റ് നമുക്ക് ഉപയോഗിക്കാം. മീനിന്റെ ഇറച്ചിയുടെ ഒക്കെ വേസ്റ്റ് ഇടാവോ മോളെ? ചീഞ്ഞു പോകുന്നത് എന്തോ അതിനകത്തിടാ ആൻറ്റി. വളരെ സിമ്പിളായിട്ട് പാചകവാതകവും ഉണ്ടാക്കാം. ഓ, അത് ശരി. അപ്പൊ നമുക്കൊരെണ്ണം വാങ്ങാം അല്ലേ അമ്മേ? അതെ മോളെ. താങ്ക് യു. താങ്ക് യു ആൻറ്റി. ശരി മോളെ. ിടയിലൂടെ ഓരോ നിമിഷവും കടന്നു പോകുന്ന സൗരോർജത്തിന് എന്റെ വീട്ടിൽ ഒരു വർഷം ആവശ്യമായ വൈദ്യുതി നൽകാനാകും. വരാനിരിക്കുന്ന കാലം ഇനി സൗരോർജത്തിന്റേതാകണം. ആ വഴികളിലൂടെ ആവണം ഇനിയുള്ള നമ്മുടെ യാത്രകൾ. സീതലക്ഷ്മി, സൂര്യൻ നോക്കി നിൽക്കാതെ വേഗം വാ. നമ്മുടെ എനർജി ക്ലബിലെ അംഗങ്ങൾക്ക് അവാർഡ് വിതരണത്തിനായി ഇവിടെ എത്തിച്ചേർന്ന നടനും സംവിധായകനും നിർമ്മാതാവുമായ പത്മശ്രീ മധുസാറിനെ ഞാൻ ഹാർദ്ദമായി സ്വാഗതം ചെയ്തുകൊള്ളും. അനാവശ്യമായി ഊർജം നഷ്ടമാക്കുന്ന പ്രവണതയിൽ നിന്നും ആവശ്യത്തിനു മാത്രം ഊർജം ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തെ പൊതുജനങ്ങൾക്കിടയിൽ ഈ കുട്ടികളിലൂടെ എത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ടാണ് വീടുകളിൽ ചെന്ന് ബോധവൽക്കരണം നടത്തണമെന്ന് ഞാൻ പറഞ്ഞത്? കേരളത്തിൽ 51% വൈദ്യുതി ഉപഭോഗവും വീടുകളിലാണ്. ഒരു ദിവസം ശരാശരി 3400 MW വൈദ്യുതിയാണ് നമുക്കാവശ്യം. വൈദ്യുതിയുടെ ദുരുപയോഗം തടഞ്ഞാൽ 400 MW വൈദ്യുതി വരെ നമുക്ക് ലാഭിക്കാം. അതായത് 5600 കോടിയിലധികം രൂപ നമുക്ക് ലാഭിക്കാം. ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ അത് സംരക്ഷിക്കുന്നതാണ് ആദായകരം. നിങ്ങൾ ചെയ്ത പ്രവൃത്തികൾ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞു എന്നതിൻ്റെ തെളിവാണ്. ഓരോ കുട്ടിയും സ്വന്തം ഉത്തരവാദിത്തമായി ഇത് ഏറ്റെടുക്കണം. നിയന്ത്രിതമായ ഊർജ ഉപയോഗം നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ തന്നെ ഭാഗമാകണം. നമ്മുടെ എനർജി ക്ലബിൻ്റെ വിജയത്തിനായി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച കുട്ടികൾക്ക് സമ്മാനദാനം നിർവഹിക്കുന്നതിനായി നമ്മുടെ പ്രിയങ്കരനായ ശ്രീ മധുസാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സർ, രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി ശ്രീ മധുസാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ജീവിതത്തിൽ ഒരുപാട് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ളവനാണ് ഞാൻ. ആദ്യമായാണ് പൂക്കൾക്ക് പകരം LED ബൾബ് നൽകി എന്നെ സ്വീകരിക്കുന്നത്. എൻ്റെ മുന്നിലിരിക്കുന്ന ഈ കുട്ടികൾ നൽകിയ ഈ സമ്മാനത്തിന് ഒത്തിരി വ്യാപ്തിയുണ്ട്. അർത്ഥവത്തായ ഒരു ചടങ്ങിലാണ് ഞാൻ പങ്കെടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ HM എന്നോട് പറഞ്ഞു, നമ്മുടെ എനർജി ക്ലബിലെ കുട്ടികൾ സൈക്കിൾ ചവിട്ടി വീടുകൾ ദൂരം കയറി ചെന്ന്
ഊർജ സംരക്ഷണത്തിനെ കുറിച്ച് ബോധവൽക്കരണം നടത്തിയെന്ന്. നഗരത്തിലെ വീടുകളിൽ വരെ സൈക്കിളിൽ യാത്ര ചെയ്ത് അവരുടെ ലക്ഷ്യം സാധിക്കുന്നതിന് അവർ നടത്തിയ പരിശ്രമങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. ഊർജം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ് ഈ കുട്ടികൾ നടത്തുന്ന പരിശ്രമങ്ങൾക്ക് നമ്മളെല്ലാവരും നല്ല പ്രോത്സാഹനങ്ങൾ നൽകി സ്വീകരിക്കണം. കുടിവെള്ളത്തിന് വേണ്ടി മനുഷ്യർ പോരാടുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ അവസ്ഥ എങ്ങനെയുണ്ടായി? നമ്മുടെ കൈക്കുമ്പിളിലേക്ക് യഥേഷ്ടം ഒഴുകിയെത്തിയിരുന്ന ശുദ്ധജലം, പുഴകൾ, അരുവികൾ, തടാകങ്ങൾ, കിണറുകൾ, അങ്ങനെ എത്ര എത്ര ജലസ്രോതസ്സുകൾ നമുക്കുണ്ടായിരുന്നു. തലമുറകൾ എത്ര കഴിഞ്ഞാലും ഇവിടുത്തെ നീരുറവകൾ ഒരിക്കലും വറ്റില്ലെന്നായിരുന്നു നമ്മുടെ വിശ്വാസം. പക്ഷേ നമുക്കതെല്ലാം നഷ്ടമായി. ഇത് ജലത്തിൻ്റെ കാര്യം മാത്രമല്ല, ജീവശ്വാസത്തിന് വരെ വില കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥ നമുക്കുണ്ടായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പ്രകൃതിയിൽ നിന്നും സൂര്യനിൽ നിന്നും കിട്ടുന്ന ഊർജ സ്രോതസ്സുകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ദുർഗതി നാം ഇനിയും തുടരണം. ഒരു നാൾ പെട്രോളോ കൽക്കരിയോ വൈദ്യുതിയോ ഗ്യാസോ ഇല്ലാതെ വന്നാൽ നിസ്സഹായരായി പോകുന്ന ഒരു തലമുറ നമുക്കിനി ഉണ്ടാകരുത്. സേതുലക്ഷ്മി, ഒരുപാട് കാര്യങ്ങൾ നീ എന്നിൽ നിന്നറിഞ്ഞല്ലോ. ഇനി എന്താ നിനക്കറിയേണ്ടത്? അങ്കിൾ, ഞാനൊന്ന് ചോദിക്കട്ടെ? ചോദിച്ചോളൂ. അങ്കിൾ മരിക്കുമോ? നല്ല ചോദ്യം, ആരും ചോദിക്കാത്ത ചോദ്യം. മോളെങ്കിലും അത് ചോദിച്ചല്ലോ. തുടക്കമുള്ള ഏതിനും ഒരവസാനവുമുണ്ട്. അതാണ് പ്രകൃതി നിയമം. ഈ പ്രപഞ്ചത്തിൽ എനിക്ക് മുൻപേ ജീവിച്ചു മരിച്ച കോടാനുകോടി നക്ഷത്രങ്ങളെപ്പോലെ എൻ്റെ തേജോമയമായ ജീവിതവും ഒരു നാൾ അവസാനിക്കും. ഞാനും ഒരു മങ്ങിയ ഗോളമായി മാറും. പക്ഷേ മോള് പേടിക്കണ്ട, ഇനിയും ഒരുപാട് കാലം എനിക്കിതുപോലെ ജ്വലിക്കാനാകും. അതിനുള്ള ഇന്ധനം എൻ്റെ ഉള്ളിലുണ്ട്. അതൊരു ദീർഘമായ കാലം തന്നെയല്ലേ? അതുവരെ ഞാൻ നിങ്ങളോടൊപ്പം തന്നെ കാണും. അസ്തമിച്ചാലും എനിക്കുദിച്ചേ പറ്റൂ.